ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ കോഴ്സസിൻ്റെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെയിനായി നമ്മുടെ പ്ലസ് ടുവിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നതെന്ന് നമുക്കറിയാം. അതിൽ തന്നെ നമുക്കറിയാം, ബയോളജി സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ മെയിൻ ക്രൈറ്റീരിയ മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ബയോളജി സയൻസ് ആണെന്നറിയാം. അതിൽ തന്നെ ബയോളജി സയൻസിലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷും കൂടി മാത്രമാണ് ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനിൽ പരിഗണിക്കുന്നത് എന്നും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിന് മാക്സിമം മാർക്ക് വാങ്ങി, 4 പേപ്പറിന് മാക്സിമം മാർക്ക് വാങ്ങി, ഇതിൻ്റെ മാർക്ക് 400 റൗണ്ട് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ, ഇൻഡെക്സ് മാർക്ക് ഇടുന്നതും അതിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നും നമുക്കറിയാം. അപ്പോഴേ നമ്മൾ മുന്നേ ഒരു വീഡിയോയിലൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ടൈ വരുവാണെങ്കിൽ, അതായത് 3-ഓ 4-ഓ അല്ലെങ്കിൽ 2-ഓ കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്ക് ഒരേ ഇൻഡെക്സ് മാർക്ക് വരികയാണെങ്കിൽ ഇതിൽ ആരെ ഫസ്റ്റ് സെലക്ട് ചെയ്യും, അല്ലെ ആരെയാണ് മുന്നിൽ എടുക്കേണ്ടത്, അല്ലെ ആരാണ് മുന്നിൽ വരിക എന്ന് നോക്കുമ്പോൾ അവിടെ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് പരിഗണിക്കുമെന്ന്. പക്ഷേ നമ്മൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് വെച്ച് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ടൈ വന്നാൽ നേരെ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ മാർക്കിലേക്ക് പോകില്ല എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതായത് പ്ലസ് ടുവിൻ്റെ മാർക്കിന് തന്നെയാണ് കൂടുതൽ കൂടുതൽ പരിഗണന, അറ്റ്ലാസ്റ്റ് മാത്രമേ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് പരിഗണിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, 2 കുട്ടികൾക്ക് ടൈ വന്നു, സെയിം ഇൻഡെക്സ് മാർക്ക് വന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആദ്യം പ്ലസ് വണ്ണിൻ്റെ മാർക്കല്ല, പകരം ഈ 2 കുട്ടികളിൽ ബയോളജിക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്നാണ് രണ്ടാമതായി നോക്കുക. ആ ബയോളജിയുടെ മാർക്കും ഈ 2 കുട്ടികളും ഒരേപോലെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കുക, ഇവരിൽ കെമിസ്ട്രിക്ക് ആർക്കാണ് കൂടുതൽ മാർക്ക്, അതും ഒരുപോലെയാണെങ്കിൽ നോക്കുക. നെക്സ്റ്റ് നോക്കുക, ഫിസിക്സിന് ആർക്കാണ് കൂടുതൽ മാർക്ക്, അതും ഒരുപോലെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കുക ഇംഗ്ലീഷിന്. അതായത് സെക്കൻഡ് ഇയറിൻ്റെതാണ് ഈ പേപ്പറൊക്കെ നോക്കുന്നത്. സെക്കൻഡ് ഇയറിൻ്റെ ബയോളജി ആർക്കാണ് കൂടുതൽ, സെക്കൻഡ് ഇയർ കെമിസ്ട്രി, സെക്കൻഡ് ഇയർ ഫിസിക്സ്, സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ്. അതായത് സെക്കൻഡ് ഇയറിൻ്റെ ഓരോ പേപ്പറിലും ബയോളജി മുതൽ ഇങ്ങനെയൊരു ഓർഡറിൽ ആർക്കാണ് കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ ഒരു കേസ് പറയുകയാണെങ്കിൽ പ്ലസ് ടു മാർക്സ് ആണല്ലോ പരിഗണിച്ചത്, ഒരുപാട് കുട്ടികൾക്ക്, അതായത് പാരാമെഡിക്കൽ കോഴ്സസിന് LBS വഴി അപ്ലൈ ചെയ്ത ഒത്തിരി കുട്ടികൾക്ക് സെക്കൻഡ് ഇയർ എല്ലാത്തിലും ഫുൾ മാർക്കാണ്. ഇൻഡെക്സ് നമ്പർ 400 out of 400, ഫുൾ ഇൻഡെക്സ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത്, 100%. അപ്പോഴാണ് അങ്ങനെയുള്ള സമയത്ത് ബയോളജി എടുക്കുമ്പോൾ ബയോളജി ഒരുപോലെ ആയിരിക്കും, കെമിസ്ട്രി എടുക്കുമ്പോൾ കെമിസ്ട്രി ഒരുപോലെ ആയിരിക്കും, ഫിസിക്സ് എടുക്കുമ്പോൾ ഫിസിക്സും ഒരുപോലെ ആയിരിക്കും, അങ്ങനെ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ ഇംഗ്ലീഷും ഒരുപോലെ, അവിടെയെല്ലാം ടൈ. ഇങ്ങനെ ടൈ വരുമ്പോഴാണ് നെക്സ്റ്റ് നമ്മൾ തിരിഞ്ഞ് നോക്കുക. ഇത് അപൂർവങ്ങളിൽ അപൂർവം കഴിഞ്ഞ വർഷങ്ങൾ പോലെയുള്ള ചില സാഹചര്യങ്ങൾ മാത്രം വന്ന കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ ഇവരിൽ പ്ലസ് വണ്ണിൻ്റെ ടോട്ടൽ മാർക്ക്, പ്ലസ് വണ്ണിൻ്റെ ബയോളജി, ഫിസിക്സോ, കെമിസ്ട്രിയും ഇംഗ്ലീഷ് മാത്രമല്ല നോക്കുക, പ്ലസ് വണ്ണിൻ്റെ ടോട്ടൽ, അല്ലാണ്ട് ബയോളജി അല്ല ഫസ്റ്റ് നോക്കുന്ന, ടോട്ടൽ, ഗ്രാൻഡ് ടോട്ടൽ ആർക്കാണ് കൂടുതൽ മാർക്ക് എന്നാണ് അതിനുശേഷം നമ്മൾ നോക്കുക. അപ്പോഴങ്ങനെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ചില കുട്ടികൾക്ക്, ഇങ്ങനെ ടൈ വന്ന കുട്ടികൾ പ്ലസ് വണ്ണിനും ഇതുപോലെ ഫുൾ മാർക്ക് സ്കോർ ചെയ്തവരായിരിക്കും. 1200 വാങ്ങിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലസ് വണ്ണിനും ഒരേപോലെ ആയിരിക്കുമല്ലോ, 2 കുട്ടികൾ അങ്ങനെ വന്നൂടെ. അങ്ങനെ വരുവാണെങ്കിൽ പിന്നീട് നമ്മൾ നോക്കുക അവരുടെ പേര്, അതായത് പേരിൻ്റെ ആൽഫബറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അതിലേക്കും പോകും. ഡേറ്റ് ഓഫ് ബർത്തിൽ ആരാത തൊട്ട് ഒരേപോലെ ഗ്രാൻഡ് ടോട്ടലും ഒരുപോലെ വന്നാൽ നെക്സ്റ്റ് ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവുക, അവരുടെ ഡേറ്റ് ഓഫ് ബർത്താണ്, ഡേറ്റ് ഓഫ് ബർത്തിൽ ആരാണ് പ്രായം കൂടുതൽ, സീനിയർ ആരാണ് എന്ന്. അങ്ങനെയും ടൈ വരുന്ന സമയങ്ങളിൽ പിന്നെയും നോക്കും ഇവരുടെ പേരിൻ്റെ ആൽഫബറ്റ്. ഇതൊക്കെ അപൂർവങ്ങളിൽ അപൂർവം മാത്രം അറ്റ്ലാസ്റ്റ് നോക്കുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെയും പ്രൊവിഷനുണ്ട്, അതായത് ഇൻഡെക്സ് മാർക്ക് സെയിം ആയി വരുന്നു, പിന്നെ ബയോളജി മാർക്ക് നോക്കുന്നു, കെമിസ്ട്രി മാർക്ക് നോക്കുന്നു, ഫിസിക്സ് മാർക്ക് നോക്കുന്നു, ഇംഗ്ലീഷിൻ്റെ മാർക്ക് നോക്കുന്നു, ഇതെല്ലാം സെക്കൻഡ് ഇയറാണ്. ഇവിടെയെല്ലാം സെയിം ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ഗ്രാൻഡ് ഡോട്ടറിൽ നോക്കുന്നു, എന്നിട്ടും സെയിം ആകുമ്പോഴാണ് പിന്നീട് ഡേറ്റ് ഓഫ് ബർത്തിലേക്കും അല്ലെങ്കിൽ പേരിൻ്റെ ആൽഫബറ്റ്സിലാകും. കാരണം ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഇവരെ ടൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വഴികളൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിലെ പ്ലസ് വണ്ണിൻ്റെ മാർക്കിന് വളരെ ചെറിയ പ്രാധാന്യമുള്ളത്, അതായത് ആദ്യം നമ്മൾ ഇൻഡെക്സ് മാർക്ക് സെക്കൻഡ് ഇയറിൻ്റെ നോക്കി, പിന്നീട് സെക്കൻഡ് ഇയറിൻ്റെ ഓരോ സബ്ജക്റ്റും വീണ്ടും ചെക്ക് ചെയ്യും, 4 പേപ്പർ 4 വീണ്ടും പരിഗണന കൊടുത്ത് അവിടെയെല്ലാം ടൈ വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് നോക്കുന്നത്. അല്ലാതെ ടൈ വന്ന ഉടനെ നേരിട്ട് പ്ലസ് വണ്ണിൻ്റെ മാർക്കിലേക്കല്ല പോകുന്നത്. അതായത് പാരാമെഡിക്കൽ കോഴ്സസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്ലസ് ടുവിൻ്റെ മാർക്സ് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.